മിത്സിനെ കുറിച്ച് പൊളിച്ചെടുക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യണം. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകളും കെട്ടുകഥകളും കേട്ടിട്ടാണ് നമ്മൾ യു കെയിലേക്ക് വരുന്നത്. IELTS ദേ വന്നു, PSW ദേ പോയി, എന്തൊക്കെയോ റിസർച്ച് ചെയ്തപ്പോൾ യു കെ പണ്ട് തൊട്ടേ വിസ എന്നാണ് ജോബ് കിട്ടുന്നില്ല എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കൊടുത്ത്. UKയിൽ ജോബ് കിട്ടില്ലേ? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പഠിക്കുന്നവരെ വേറെ വലിയൊരു പഠിക്കും ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ജോബ് കിട്ടൂല, അവന്മാർക്ക് ജോബ് കിട്ടും. പിടി വീണ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വന്നത് പിന്നെ ഗോവിന്ദ ഗോവിന്ദ അത്ര ഉള്ളൂ. നടക്കൂല മോനെ, നടക്കൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക, എൻ്റെ വീഡിയോസൊക്കെ ആര് ഷെയർ ചെയ്യാനല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വായി തുറന്ന നെഗറ്റീവ് മാത്രം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നിങ്ങൾ സ്വന്തം ആവശ്യമല്ല ഇതിന് പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു UK മിത്സിനെ കുറിച്ച് പൊളിച്ചെടുക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ടൈം അതിക്രമിച്ചിരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുടെ കംപ്ലയിൻറ്റുകൾ ഇവിടെ വന്ന ശേഷം നമ്മളുടെ പല വീഡിയോസ് കഴിഞ്ഞ ശേഷം നമ്മൾ പിള്ളേരെ കോൺടാക്ട് ചെയ്തിട്ട് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അത്രയും സത്യമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടണം, ഇത് ഞങ്ങൾ മുന്നേ കണ്ടില്ലായിരുന്നു. മുന്നേ നമ്മുടെ ചാനൽ വലിയ റീച്ചൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ റീച്ചായപ്പോൾ ഇപ്പോഴും അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. UK മിത്സിനെ കുറിച്ച് പൊളിച്ചെടുക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരും. ഒന്നാമത്തെ കേസ്, നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകളും കെട്ടുകഥകളും കേട്ടിട്ടാണ് നമ്മൾ UKയിലേക്ക് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. നിങ്ങൾ ചിലവാക്കുന്നത് ലക്ഷങ്ങളാണ്, അപ്പോൾ ആ ലക്ഷങ്ങൾ പൊട്ടുന്നതിൽ വിഷമമുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ നമ്മുടെ ചാനൽ കാണണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചാനലിലെ വീഡിയോ ഇട്ട് തുടങ്ങാം. ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ മിത്ത് തന്നെയാണ് UK ഇമിഗ്രേഷൻ. UK ഇമിഗ്രേഷൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് UK ഇമിഗ്രേഷൻ പോകുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം, കുറച്ച് ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ് എന്നെല്ലാം. പക്ഷേ ഒരു വശത്ത് UKയിലേക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വിസ അടിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ പിള്ളേരെ പേടിപ്പിക്കുകയാണ് അങ്ങനെയുള്ളതാണ്. എടോ, ഞാൻ പറയുന്നതാണ് സത്യം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഇമിഗ്രേഷൻ സ്ട്രിക്റ്റ് തന്നെയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില ആൾക്കാർ ചില സംഭവങ്ങൾ വഴിയൊക്കെ കയറി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എന്നും ആ വഴിക്കാവണമെന്ന് നിങ്ങളൊന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് പിടി വന്നു തുടങ്ങി, ഇപ്പോഴും ചിലവർ ഇങ്ങോട്ട് എത്തുന്നത് അവരുടെ ഞാൻ ആ ചിലവർ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എടുത്ത് പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ അവരവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് UK ഇമിഗ്രേഷൻ എപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. UK ഇമിഗ്രേഷനെ നിങ്ങൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം എന്നിട്ട് തന്നെ ഇങ്ങോട്ട് വരേണ്ടത്. കുറേ ആൾക്കാർ എന്താണ് UK ഇമിഗ്രേഷനിൽ ഞാൻ അത് ചെയ്തിട്ട് വന്നു ഇത് ചെയ്തു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കേട്ടിട്ട് ഇപ്പോൾ ആരെങ്കിലും തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ചിലപ്പോൾ അഴിയെണ്ണേണ്ടി വരും. അതുമാത്രമല്ല, ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കേണ്ടി വരും. അത് തീർച്ചയായും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മക്കളെ. പലരും ആരും പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഇമിഗ്രേഷൻ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള കേസുകളും നാട്ടിലുള്ള കേസുകളും അതിൻ്റെ ഒരു വേറൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഈ വീഡിയോ ആ വീഡിയോ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത്. എനിവേ, ആ വീഡിയോ കണ്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. രണ്ടാമത്തെ കേസ്, UKയിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കാം, 2.5 ലക്ഷത്തിന് പഠിക്കാം, 3.5 ലക്ഷത്തിന് പഠിക്കാം, 4 ലക്ഷത്തിന് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കെട്ടുകഥ അല്ലെങ്കിൽ അതിൻ്റെ മിത്ത് എന്താണെന്ന് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനൊന്നും UKയിൽ പഠിക്കാനായിട്ട് പറ്റില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കും അറിയാം എനിക്കറിയാം. പിന്നെ തമ്മിൽ ഇടുന്നത് വയറ്റിപ്പഴപ്പല്ലേ ജീവിച്ച് പോകണ്ടേ എന്നുള്ള രീതിയിലാണ് തമ്മിൽ ഇടുന്നത്. ഓക്കെ, അപ്പോൾ 2.5 ലക്ഷത്തിന് 3 ലക്ഷത്തിന് UKയിൽ വരാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വരാൻ പറ്റില്ല. 2.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് മാത്രമേ ഇവിടെ അടയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3.5 ലക്ഷം. അതൊക്കെ 2.5 ലക്ഷത്തൊക്കെ പണ്ട് കിട്ടോ, ഇപ്പോഴൊന്നും 2.5 ലക്ഷത്തിന് ഇനീഷ്യൽ ഡെപ്പോസിറ്റൊന്നും അടയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ വരാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ IHS അടയ്ക്കണം, വിസ ഫീസ് അടയ്ക്കണം, അതേപോലെ തന്നെ അക്കോമഡേഷൻ, ഫ്ലൈറ്റ്, അത് ഇത് പറഞ്ഞിട്ട് എങ്ങനെയായാലും ഒരു 2.5 ലക്ഷത്തിനാണെങ്കിൽ എങ്ങനെ ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം നിങ്ങൾക്ക് UKയിൽ എത്തണമെങ്കിൽ. കയ്യിലൊന്നും പൈസ പിടിക്കണ്ടേ, ഈ 2.5 മാത്രം അടിച്ചിട്ട് വായു ഭക്ഷിച്ചങ്ങോട്ട് താമസിക്കുകയോ ഇല്ല, അത് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തമ്മിൽ കണ്ടിട്ട് നമ്മൾ ഓടിപ്പോയി നമ്മൾ തെറി വിളിക്കാൻ നിൽക്കണ്ട. വീഡിയോസിൻ്റെ ഉള്ളിൽ എപ്പോഴും കയറി കാണാം. നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ കുറേ തെറി വിളിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കയറിയപ്പോൾ ആ വീഡിയോ ഭയങ്കര റീച്ചായി, ആൾക്കാർ കണ്ടു തുടങ്ങിയപ്പോൾ ഭയങ്കര റീച്ചായി. അപ്പോൾ അതെന്തായാലും നമ്മൾ സന്തോഷമാണ്, ഇപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ അത് നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്, എന്തെങ്കിലും കേട്ടെന്ന് പറയുമ്പോഴേക്കും എപ്പോഴും കയറെടുക്കുന്നതാണ്. തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പണ്ട് നമ്മൾ അങ്ങനെ കയറുന്നു, അത് പറഞ്ഞില്ല. അപ്പോൾ അടുത്ത രണ്ടാമത്തെ മിത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇൻറ്റേക്കിലും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് IELTS ദേ വന്നു, PSW ദേ പോയി എന്നുള്ളത്. നമ്മൾ എല്ലാ ഇൻറ്റേക്കിലും പറഞ്ഞ് ദേ വിളിച്ച് തെറി വിളിക്കുന്നതാണ് IELTS ദേ വന്നില്ല, ദേ പോയില്ല, IELTS ഇല്ല, അതുപോലെ PSW പോയിട്ടുമില്ല.
അത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പിള്ളേർക്ക് റെഫർ ചെയ്യുക. അതേപോലെ തന്നെ പിള്ളേർ ഇതേപോലെ പല ഗ്രൂപ്പുകളും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഐഎൽസ് വന്നു ഐഎൽസ് വരും, ഇല്ലെങ്കിൽ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു, ആരും പറഞ്ഞിട്ടില്ല. 20 ഓരോരുത്തർമാർ നെഗറ്റീവ് ഇത് കാണിച്ചൊരു മാർക്കറ്റ് ചെയ്യുന്നതാണ്, അതിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക, സൂക്ഷിച്ചിട്ട് തന്നെ നിങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ നമ്മുടെ വീഡിയോസ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അതും കൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നേ. ഇനി യു കെയിലെ ജോബ്സ്, പണ്ട് തൊട്ടേ ഉള്ളൊരു കെട്ടുകഥയാണ് യു കെയിൽ ജോബുകൾ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചിട്ട്, ചേട്ടാ എൻ്റെ വീട്ടുകാർ എന്നെ വരാൻ സമ്മതിക്കുന്നില്ല, ആ വീട്ടിലാരോ എങ്ങാണ്ട് നല്ല കുറച്ച് പഠിച്ചവരുണ്ട്, അപ്പോൾ കുറച്ച് എന്തൊക്കെയോ റിസർച്ച് ചെയ്തപ്പോൾ യു കെ പണ്ട് തൊട്ടേ വിസ എന്നാണ് ജോബ് കിട്ടുന്നില്ല എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കൊടുത്ത്. അത് പറയാം, അതിൽ അത് വേറെ രസം എന്ന് പറയും, യു കെയിൽ പണ്ട് വന്നൊരു സ്റ്റുഡൻ്റ് തന്നെയാണ് പറഞ്ഞത് വിട്ടത്, എൻ്റെ മച്ചാനയുടെ ഞാൻ അവനെ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളതിനടുത്ത് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ആരൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുക പറയാനുള്ളത്, യു കെയിൽ ജോബ് കിട്ടില്ലേ, കിട്ടില്ല എടാ, ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടോ, അതും കൂടി പറയട്ടെ ഇടയിലും. പിന്നെ രണ്ടാമത്തെ കേസ്, യു കെയിൽ ജോബ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ PSW വരുന്നതിന് മുമ്പൊന്നും യു കെയിൽ ജോബ് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കോഴ്സ് കഴിഞ്ഞിട്ട് 3-4 മാസം 5-6 മാസം ഇവിടെ നിന്നിട്ട് ഇവിടെ ജോബ് കിട്ടുന്നില്ല. അപ്പോൾ എത്ര വർഷം നമ്മൾ ഇവിടെ നിന്നിട്ട് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു ജോബ്സിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് നമ്മൾ ഇങ്ങനെ യു കെ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതും കൂടി ഞാൻ പറയട്ടെ. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, യു കെയിൽ ജോബ് കിട്ടണമെങ്കിൽ നിങ്ങൾ, ഞാൻ അവൻ്റെ അടുത്തും പറഞ്ഞൊരു കാര്യമാണ് എന്നെ വിളിച്ചവനടുത്തും, നിങ്ങളുടെ യു കെയിൽ വെറുതെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ വന്നിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് കൊടുക്കുക വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പഠിക്കുന്നവരെ വേറെ വല്ലവർ പഠിക്കും ഇവിടെ, അപ്പോൾ നമുക്കിവിടെ ജോബ് കിട്ടില്ല, അവന്മാർക്ക് ജോബ് കിട്ടും. നമ്മളിവിടെ ജസ്റ്റ് ഡെമ്മി ആയിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ പണിയെടുക്കാൻ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നല്ലേ, നമുക്ക് എങ്ങനെ ജോബ് കിട്ടാനാ, കിട്ടില്ല. സത്യാവസ്ഥയല്ലേ, സത്യമാണ്. ആർക്കെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ അതേപോലെ ചെയ്യുന്നതുകൊണ്ടാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക, അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ നമുക്കറിയാം, എല്ലാം പലവട്ടം വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതിപ്പോൾ പറയുന്നത് നമ്മൾ ആ മിത്സിനെ അങ്ങോട്ട് പൊളിച്ചെടുക്കുന്നതാണ്, വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിൽ ജോബ് കിട്ടാണ്ടൊന്നുമില്ല, ജോബ് നല്ല രീതിയിൽ കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നവർക്ക്, അതായത് ഇവിടെ ഞാൻ വന്ന പിന്നെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് ഇവിടെ ജോബ് കിട്ടിയിട്ടുള്ള കാര്യം അറിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് തൊട്ട് ഹെൽത്ത് കെയർ മേഖലകളിൽ അല്ലാതെ മറ്റ് പല മേഖലകളിലും ജോബ് കിട്ടിയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയാം, അറിഞ്ഞു കണ്ടു പരിചയപ്പെട്ടു. ഇവിടെ സെറ്റിലായിട്ടുള്ളവർ 10-12 വർഷമായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് മാറിയിട്ടുള്ള പല ആൾക്കാരെയും നമ്മൾ അറിഞ്ഞു. അപ്പോൾ ജോബ് കിട്ടില്ല എന്നുള്ളതല്ല, ജോബ് നിങ്ങൾക്ക് കിട്ടാത്തതാണ്, അതായത് നിങ്ങൾക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഇവിടുത്തെ ഒരു കാര്യം ചെയ്യാത്ത. ഇവിടെ നമ്മൾ പ്രൊജക്ട്സ് അസൈൻമെൻറ്സും എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജോബ് കിട്ടാനാണ്? നമുക്ക് കിട്ടില്ല, തീർച്ചയായും തന്നെ കിട്ടില്ല. ഓക്കെ, അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. നമ്മൾ അതിൻ്റെ എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളും പ്രാക്ടീസും അതിൻ്റെ നമ്മളിപ്പോൾ എവിടെയാണോ നമുക്ക് പോരായ്മ തോന്നുന്നത് അവിടെയൊക്കെ നമ്മൾ ട്രെയിനിങ് പോയി ചെയ്യുന്ന ചെയ്യണം, അല്ല മച്ചാന്മാരെ, എന്നാലേ ജോബ് കിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു മിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട് ടൈം ജോബ്, എൻ്റെ പൊന്നു മച്ചാനെ ഇപ്പം നല്ല രീതിയിൽ പ്രശ്നം. ഇന്നലെയും ഞാൻ ഇന്നലെ ഒരു സ്ഥലം വരെ ടൂറ് പോയായിരുന്നു, അപ്പോഴും രണ്ട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവരും പാർട്ട് ടൈം ജോബ് കേസ് ചെയ്തിട്ട് കുറേ എൻക്വയറീസ് വരുന്നു, അവിടെ നിന്ന് പിടിക്കാൻ വരുന്നു, ഇവിടെ നിന്ന് പിടിക്കാൻ വരുന്നു, കുറേ അങ്ങനെ പ്രോബ്ലംസ് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പാർട്ട് ടൈം ജോബ് 20 hours തന്നെയാണ് ചെയ്യേണ്ടത്. പലരും പല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇതേപോലെ പാർട്ട് ടൈം ഫുൾ അങ്ങനെ ചെയ്ത് ഇത്ര പൈസ ഉണ്ടാക്കാം, അത്ര പൈസ ഉണ്ടാക്കാം, ഒന്നുമില്ല. ഈ 20 hours വർക്ക് ചെയ്താൽ കഴിഞ്ഞാൽ കൂടിയ 800 pounds അതിൻ്റെ മേലെ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഡൗട്ട്സ്, ഞാൻ അടുത്തൊരു മിത്തായിട്ട് ഞാൻ പറഞ്ഞുതരാം അത്. ഓക്കെ, അപ്പോൾ 20 hours കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നുണ്ട്, അതാണല്ലോ ഇപ്പോൾ ഇത്രയും പിടിക്കപ്പെടാനും പിടിക്കപ്പെടുന്നതിനും കാരണം. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ, ആ ചെയ്യുന്നവർക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ, 1-1.5 ചെയ്യുന്ന പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെ പൈസ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അധികം നാളും നമ്മൾ പേടിച്ച് നടക്കണം കേട്ടോ. എപ്പോഴാണ് നമ്മളെ പിടി വീഴുന്നതെന്ന് അറിയില്ല. പിടി വീണ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വന്നത് പിന്നെ ഗോവിന്ദ ഗോവിന്ദ, അത്രേ ഉള്ളൂ. അപ്പോൾ മച്ചാനെ ഇത്രയേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ സെറ്റിലാവാനാണെന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ഇവിടെ വന്നിട്ട് പാലിക്കേണ്ട എല്ലാ റൂളും പാലിക്കുക, എന്നിട്ട് പണിയെടുക്കുക. അടുത്ത മിത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാരണം ഈ പാർട്ട് ടൈമിൽ ജോബിൻ്റെ സമയത്ത് വന്നപ്പോൾ ഈ 20 hours മാത്രം ചെയ്ത എങ്ങനെ ചേട്ടാ നമ്മുടെ ഫീസും അതേപോലെ നമ്മുടെ ലോണൊക്കെ അടച്ചു പോകാമെന്ന് മനസ്സിലൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ മിത്ത് തന്നെയാണ്, യു കെയിൽ വന്ന് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ലോൺ അടച്ച് തീർക്കാൻ പറ്റുമെന്ന്. ഞാൻ പല വീഡിയോയിൽ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, യു കെയിൽ വന്നിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് വരുന്ന സ്റ്റുഡൻ്റാണ്, വലിയൊരു ലോണ് പ്രോപ്പർട്ടിയൊക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈം മാത്രം ചെയ്തിട്ട് വന്നിട്ടൊന്നും
നടക്കില്ല മോനെ, നടക്കില്ല. ഏഹ് കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നടക്കില്ല എന്നല്ല നടക്കും. കുറച്ച് അടിച്ച് പിടിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നടക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ ഫീസ് അടങ്ങി, യൂണിവേഴ്സിറ്റി അങ്ങനെ നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ട കാര്യം നടക്കണമെന്നല്ല, നടക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നറിയോ, അതിന് പക്കയായിട്ടുള്ള പ്ലാനിങ് വേണം. എന്താ പ്ലാനിങ് എന്നറിയോ, അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം. നിങ്ങൾ വന്നുടൻ തന്നെ പിന്നെയും ഫീസ് ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഫീസ് ഇതാ ഫീസ് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്ത് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന തോന്നുന്നു, ഫീസ് അടയ്ക്കണം. അതിൻ്റെ അവിടെ തന്നെ നിങ്ങൾ പ്രോപ്പർട്ടിയൊക്കെ പ്ലജ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് ഇൻട്രസ്റ്റ് അടയ്ക്കണം. എങ്ങനെ എന്തതിൻ്റെ പോംവഴി പറഞ്ഞൊരു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫുൾ ടൈമിലോട്ട് കയറും, അറിയാതെ കയറിപ്പോവാ, നമ്മുടെ പ്രാരാബ്ദം കൊണ്ട് കയറിപ്പോകുന്നതാണ്. അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് ഇവർ ഫുൾ ടൈമിലോട്ട് മാറിപ്പോകുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതേപോലെ മിത്സ്, അതായത് കെട്ടുകഥകൾ പൊളിച്ചടിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യാവസ്ഥ മനസ്സിലാവും. കൂടുതൽ കുട്ടികൾ ഇതേപോലുള്ള മണ്ടത്തരങ്ങളിൽ പോയി പെടൂല. പിന്നെ പാവപ്പെട്ടവർക്കൊന്നും യു കെയിൽ വരണ്ടേ എന്നൊരു ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ യു കെയിൽ വരണം. അതിനും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്കയായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ പൈസ കൊടുത്ത് നമുക്ക് യു കെയിലേക്ക് വരാം, അതേപോലെ തന്നെ അതിന് ഏതൊക്കെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം, അതിന് ലോൺ എടുക്കാം. എഡ്യൂക്കേഷൻ ലോണ്, പ്രോപ്പർട്ടി അല്ലാതെ നമുക്ക് ലോൺ എടുക്കാം. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മീറ്റ്സ് വയ്ക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസുമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പറയുന്ന കാര്യമാണ്, എടേ നമുക്കിവിടെ ഒരു ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഇല്ലാതെ 7.5 lakh വരെ വിത്തൗട്ട് കൊളാറ്ററൽ ലോണ് തരും. ബാങ്ക് മാനേജർ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ബാങ്ക് മാനേജേഴ്സിൻ്റെ അടുത്ത് വൈറ്റ് പേപ്പേഴ്സിൽ ഒപ്പിട്ട് മേടിക്കുക നിങ്ങൾ. ഓക്കെ, കാരണം വെച്ചാൽ അവർക്ക് എഴുതി തരാൻ പറ്റില്ല എന്ന്, ഇല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റുമായിട്ട് മൂവ് ചെയ്യാമെന്ന്, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് വെച്ചിട്ടുള്ള റൂള് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ന്യായം, നമുക്ക് പോയി പഠിക്കണ്ടേ. അപ്പോൾ ഞാൻ ന്യായം പറയാൻ ആരുമൊന്നല്ല കേട്ടോ. ഇനി ബാങ്ക് മാനേജേഴ്സ് ഇത് വലതും കണ്ടിട്ട് എന്നെ തെരുവിളിക്കാൻ വരും, മച്ചാനേ സോറി. കാരണം പിള്ളേരുടെ സ്വപ്നമില്ലേ, നീ ജീവിച്ച് പോകണ്ടേ, നിങ്ങളും ഒന്ന് സഹകരിച്ചാലേ ഇതിലേ ഇതൊക്കെ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലെ വലിയ പ്രോപ്പർട്ടിയൊക്കെ പ്ലജ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇവിടെ കഷ്ടപ്പാടാണ്, ദുരിതമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും, നമ്മൾ എല്ലാവരും പോയി നന്നാവട്ടെ അതിന് വേണ്ടിയിട്ട്, പ്ലീസ്. നമ്മുടെ ഇന്ത്യയിൽ നന്നാവണ്ടേ, എല്ലാവരും നന്നാവണ്ടേ, പ്ലീസ് പ്ലീസ്. അപ്പോൾ ഞാൻ അതാണ് ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് സത്യാവസ്ഥകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടി വരണം. ഇനി അടുത്തൊരു പൊളി ഞാൻ ചെയ്തു തരാം. എന്നത് അടുത്ത കെട്ടുകഥ എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ. ഇതിൽ പൊളിക്കാനൊന്നുമില്ല, കുറച്ച് സത്യാവസ്ഥ എനിക്ക് പറയാനുള്ളൂ. വരുന്നവരും പോകുന്നവരൊക്കെ യൂണിവേഴ്സിറ്റിയുടെ കാൽച്ചുവട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടാനാണ് എൻ്റെ മച്ചാനെ അക്കോമഡേഷൻ? ഒരു അക്കോമഡേഷൻ്റെ വീട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അധികം വൈകാതെ ഞാൻ ഇടും. അപ്പോൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇവിടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ കിട്ടാനില്ല. എല്ലാവരും കുറച്ച് ഔട്ടറിലേക്ക് നോക്കുക, കുറച്ച് റെൻ്റ് കുറവാണെങ്കിലും റെൻറ്റ് കുറവൊക്കെ വേണമെങ്കിൽ കുറച്ച് ഔട്ടറിൽ നോക്കുക. എല്ലാവർക്കും കാലു ചോട്ടിൽ, എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയുടെ പുറകിലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല, അവർ കിട്ടൂല. സത്യാവസ്ഥ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കെട്ടുകഥകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ പോവാതെ സത്യാവസ്ഥകളുടെ പുറകിലോട്ട് പോകാനായിട്ട് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതമാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണിങ് ആയിട്ടുള്ള പ്ലാന്, നിങ്ങൾക്ക് നല്ലൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയെ കണ്ടുപിടിക്കുക. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസികളുണ്ട്. അവരെ കണ്ടുപിടിക്കുക. അവരെ കണ്ടുപിടിച്ച ശേഷം നിങ്ങളുടെ ഈ സത്യാവസ്ഥകൾ, ഇപ്പോൾ ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഷെയർ ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോസൊക്കെ ആര് ഷെയർ ചെയ്യാനല്ലേ, കാരണം വെച്ചാൽ ഫുള്ള് വായ് തുറന്ന നെഗറ്റീവ് മാത്രം ആര്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് വല്ലതും കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ആർക്കെങ്കിലും മുഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക കേട്ടോ ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് വരുന്ന കെട്ടുകഥകളും കാര്യങ്ങളും പൊളിച്ചെടുക്കേണ്ടത് നമ്മുടെയും കൂടി ചുമതലയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള പല കെട്ടുകഥകളും കേട്ടിട്ടായിരിക്കും ഞാനടക്കം വന്ന ഒരു മലയാളി യു കെയിൽ കയറി വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒന്നും മറ്റുള്ള ആരും അനുഭവിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൽ വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നീയൊക്കെ കയറി വന്നിട്ട് എല്ലാ ഈ കടന്ന് ചിലക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഞാൻ ഇങ്ങനെ തന്നെയൊക്കെ കയറി വന്നു, നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് പൈസ ചിലവാക്കി പൈസ അതേപോലെ ലോൺ എടുത്ത് എന്നിട്ടൊക്കെയാണ് ഞാൻ കയറി വന്നിരിക്കുന്നത്. ഞാനേ ഇവിടെ വന്നിട്ട് നിങ്ങളിങ്ങോട്ട് വരാതിരിക്കാനുള്ള വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ അതിപ്പോൾ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് അങ്ങോട്ട് എടുത്ത് നാലായി മടക്കി പോക്കറ്റിലോട്ട് വയ്ക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുമ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കി വരണം, ഇവിടുത്തെ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നുള്ളൊരു ഒരു ആ ഒരു ആവശ്യമുള്ളൊരു സംഭവമായിട്ടുള്ള തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യു കെയിലേക്ക് വരാം,
ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയും ഞാൻ നല്ല ഓപ്പർച്യൂണിറ്റീസിന്റെ വീഡിയോ തരും. ഇപ്പം നമ്മുടെ FTA, നമ്മുടെ പുതിയ പുതിയ കരാറുകൾ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് യൂത്ത് മൊബിലിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി, ഇവിടെ വരുന്നവർക്കൊക്കെ സെറ്റിൽ ആവാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. UK നല്ല കൺട്രിയാണ്, ചീത്ത കൺട്രി അല്ല. അത് ചീത്തയാക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് എന്ന് നമ്മൾ എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലായത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒന്ന് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പൊളിയായിട്ട് ജീവിക്കാം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. എന്നെയും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ഞാൻ തള്ളുകൾ പൊളിച്ചടക്കിയതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഭയങ്കര തണുപ്പ്. പോട്ടെ, ബൈ.